ശരീരത്തിൽ ആത്മാവിന് വേർപെടുത്തപ്പെടുകയാണ്. ആരുമറിയുന്നില്ല. അത് എല്ലാം കഴിഞ്ഞുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് പോയി. സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് പോയി. അന്നവിടെ സീപ്പർ പോലും കടന്നു വന്നില്ല. രാത്രി ഏറെ വൈകിയിട്ടാണ്. അഞ്ചാമത്തെ ഷോ ആയിരുന്നു. സർവരും വൈകിപ്പോയി. 12 മണി സമയമായി എല്ലാവരും തിയേറ്റർ അടച്ചു പോയി. പിറ്റേ ദിവസം രാവിലെ തിയേറ്റർ തൂക്കാൻ വേണ്ടി അവിടെ കിടക്കുന്ന പാൻപരാഗിന്റെ കവറ്, അവിടെ കിടക്കുന്ന സിഗരറ്റിന്റെ കുത്തികള്, അത് തൂത്തെടുക്കാമെന്ന സീപ്പർ വന്നു നോക്കുമ്പോ ബാൽക്കണിയിൽ ഒരു മനുഷ്യൻ കാലിന് മുമ്പിലുള്ള കസേരയിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് കൈ കണ്ടും കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് മനുഷ്യനാണ് ഇവൻ? നമസ്കരിച്ചവനാണ്, ഇശാ നമസ്കരിച്ച മനുഷ്യനാണ്, അവനെ പള്ളിയിൽ ജമാഅത്തിന് കണ്ട മനുഷ്യനാ. പക്ഷെ അരമണിക്കൂറിന് ശേഷം അതാ സിനിമാ തിയേറ്ററിലേക്ക് പോയി. പടം കണ്ടുകൊണ്ടിരുന്നപ്പോ ഈ ലോകത്ത് നിന്ന് പിട പറഞ്ഞു പോയില്ലയോ? എത്ര മോശമാണ്, മോശമാണ്. എവിടേക്കാണ് അവന്റെ ആത്മാവിനെ കൊണ്ടുപോയിട്ടുണ്ടാവുക? സിജീനിലേക്കാണോ അതോ എല്ലീനിലേക്കാണോ? മോശപ്പെട്ട രീതിയിൽ മരണം നമുക്ക് വരരുത് എന്ന് ചിന്തിക്കണ്ടയോ പ്രിയപ്പെട്ട പനമൂരിലുള്ള ഉമ്മ? ഇശാ നമസ്കരിച്ചിട്ട് സീരിയല് കാണുന്ന ഉമ്മ, മഗ്രിബ് നമസ്കരിച്ച് തസ്ബീം പിടിച്ചുകൊണ്ട് സിനിമയുടെ മുന്നിലേക്ക് കയറിയിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ, ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയും കളിച്ചുകൊണ്ടിരിക്കുമ്പോ, അത് കണ്ടുകൊണ്ടും രസിച്ചുകൊണ്ടും ഇരിക്കുമ്പോ ഒരു കാര്യം നിന്റെ മനസ്സിന്റെ കത്തളത്തിൽ നീ കോറിയിടണേ, ഇതൊന്നും എനിക്ക് ആഹ്റത്തിലേക്ക് ഗുണമുള്ളതല്ല. പരിശുദ്ധമായ ഖുർആൻ കൈകൊണ്ട് തൊടണേ. ഇന്ന് നമുക്ക് സ്വന്തമായ ഖുർആൻ എവിടെയാണുള്ളത്? എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എനിക്ക് സ്വന്തമായ ഖുർആൻ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ വാപ്പ പറഞ്ഞിരുന്നു എന്റെ ഖുർആനാണടാത്. നമ്മുടെ ഉമ്മ പറഞ്ഞിരുന്നു ഒരെ ആ ഖുർആൻ ഇങ്ങടുക്ക്, അതെന്റെ ഖുർആനാണ് എന്ന് ഉമ്മ പറഞ്ഞിരുന്നു. പക്ഷെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പറയാൻ പറ്റുന്നത് പോലെ 5 ജുസു ഉള്ളതാകുന്ന ഖുർആനുമായി മദ്രസയിലേക്ക് രാവിലെ വാപ്പയുടെ ഉമ്മയുടെയും കവളത്ത് ചുംബനം കൊടുത്തുകൊണ്ട് ഇറങ്ങിപ്പെടപ്പെടുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് പറയാൻ പറ്റുന്നത് പോലെ ഇതെന്റെ ഖുർആനാണെന്ന് അവകാശപ്പെടാൻ 20 വയസ്സിന് മുകളിലോട്ട് 50 വയസ്സ് വരെ ഉള്ളവർക്കില്ല. ഇതെന്നെ ഖുർആനാണെന്ന് പറയാൻ നിനക്ക് സ്വന്തമായൊരു ഖുർആൻ ഉണ്ടോ? ആ ഖുർആൻ നീ പാരായണം ചെയ്യലുണ്ടോ? എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു മനുഷ്യനെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ച് ആ ഖബറിൽ വെച്ചുകൊണ്ട് അവന്റെ മുന്നിലേക്ക് ഇതാ കടന്നു വരുകയാണ്. ഇന്ന ഖബറിലേക്ക് ഒരു മനുഷ്യൻ കടന്നു ചെല്ലുമ്പോ അത് ആ ഖബറിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ കാണുകയാണ്. ആ മനുഷ്യൻ അവന്റെ മുന്നിലേക്ക് കടന്നു വരുകയാണ്. നല്ല താടിയുള്ളതാകുന്ന രൂപത്തില്, നല്ല തലയെക്കെട്ട് കെട്ടിയതാകുന്ന രൂപത്തില്, വെള്ള വസ്ത്രം ധരിച്ചതാകുന്ന രൂപത്തില്, നല്ലതാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് കടന്നു വന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ചോദിക്കുമത്രേ, ഹൽ താരിഫുനീ, നിനക്കെന്നെ അറിയുമോ, നിനക്കെന്നെ അറിയുമോ? ഫയുഖാലു ലഹു, അവനോട് പറയപ്പെടും അത്രേ, ലാരിഫു, എനിക്ക് നിന്നെ അറിയുകയില്ല, എനിക്ക് നിന്നെ മനസ്സിലായിട്ടില്ല. ഒരുപാട് കാലം കഴിഞ്ഞിട്ട് കാണുന്ന ഒരു മനുഷ്യനോട് ചോദിക്കുന്ന പോലെ, ഹൽ താരിഫുനി, നിനക്കെന്നെ അറിയില്ലേ? പറയും ആരിഫു, എനിക്കറിയില്ല, എനിക്കറിയില്ലല്ലോ, ആരാണ് നിങ്ങള്? ചോദിക്കാം, വീണ്ടും ചോദിക്കും, ഹൽ താരിഫുനി, അറിയില്ലേ? പറയും അത്രേ, ലാരിഫു, എനിക്ക് നിന്നെ അറിയുകയില്ല. ആ മനുഷ്യന് പറയും അത്രേ, അന സാഹിബുക്കൽ ഖുർആൻ, അന സാഹിബുക്കൽ ഖുർആൻ, അല്ലദീ അളമതുക ഫിൽ ഹവാജിർ വഅസ്ഹർത ലൈലക, പാതിരാത്രി സമയത്ത് ഉറക്കമൊഴിച്ചുകൊണ്ട് നീ ഓതിയതാകുന്ന പരിശുദ്ധമായ ഖുർആൻ ഇല്ലയോ? ആ വിശുദ്ധമായ ഖുർആനാണ് ഞാൻ, പരിശുദ്ധമായ ഖുർആനാണ് ഞാൻ. എത്രയോ രാവുകളിലാണ്, തണുപ്പുള്ളതാകുന്ന രാവുകളിൽ നീ വധുവെടുത്തുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഓതിയില്ലയോ? ആ ഖുർആനാണ് ഞാൻ, അന സാഹിബുക്കൽ ഖുർആൻ, ഞാനാണ് നിന്റെ ഖുർആൻ. ഏ, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ജീവിതത്തിൽ ഖുർആൻ ഓതിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഖുർആൻ ഓതി ഒരുത്തവര് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽകഹ്ഫ് സൂറത്ത് പോലും വെള്ളിയാഴ്ച ദിവസം പോലും ഓതാത്തവരായി മാറി. ആരാണ് നമ്മള്? ഖുർആന്റെ വാഹകരാണ്. അൽകഹ്ഫ് സൂറത്ത് കുറഞ്ഞത് 3 പ്രാവശ്യം ഓതണമെന്നാണ് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുള്ള ഫത്വയിൽ മൈനിൽ രേഖപ്പെടുത്തിയത്. ഒന്ന് വെള്ളിയാഴ്ച രാവ്, മറ്റൊന്ന് വെള്ളിയാഴ്ച സുബൈക്ക്, സുബൈ കഴിഞ്ഞതിന് ശേഷം പിന്നൊന്ന് ജുമായ്ക്ക് തൊട്ടു മുമ്പ്. ഇങ്ങനെ 3 രീതിയിലായിട്ട് ഓതിത്തീർക്കുക. ഒരു പ്രാവശ്യം പോലും ഓതാത്തവരാണ് നമ്മൾ. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. ഇത്ര വലിയ ശ്രേഷ്ഠതയാണ് ആ സൂറത്തുകൾക്കൊക്കെ ഉള്ളത്.
ആരാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നവർ? ജീവിതത്തിൽ പരിശുദ്ധമായ ഖുർആൻ ആരാണ് ഓതുന്നവർ? യാസീൻ സൂറത്തും ഒരു സൂറത്തുൽ മുൽക്കും ഒരു ഇദാവ കാത്തിയ സൂറത്ത് പോലും ഓതാത്ത എത്രയോ ആളുകളുണ്ട്, എത്രയോ കുടുംബങ്ങളുണ്ട്. എന്നാൽ അത് മുറുകെ പിടിക്കുന്ന അൽഹംദുലില്ല ഒരുപാട് ആളുകളുമുണ്ട്. അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. അതുകൊണ്ട് മാത്രമായില്ല, ഖുർആൻ ശരിക്കും ഓതണം. നമ്മൾ ഖുർആൻ നല്ലതുപോലെ നമ്മൾ ഓതണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യുദ്ഫഉൻ മുസ്തമിഉൽ ഖുർആനി ബൽ വദുനിയാ. പരിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നവരില്ലയോ? നീ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരല്ലയോ? നീ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ നല്ല ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് പരിശുദ്ധമായ വശ്യസുന്ദരമായ ഖുർആനിക ആയത്ത് നീ കേട്ടുകൊണ്ടിരുന്നാൽ ആ യാത്രയിൽ നിനക്ക് അപകടമുണ്ടാവുകയില്ല. ഇത് ലോകത്തിന്റെ നായകന്റെ അധ്യാപനമാണ്. കാറിൽ നീ കാർ റീഡർ പിടിപ്പിച്ചോ, അല്ലെങ്കിൽ നിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് കാറിലേക്ക് കണക്ട് ചെയ്തിട്ടോ പരിശുദ്ധമായ ഖുർആനോദണേ വാതിലുകൾ കേട്ടുകൊണ്ട് യാത്ര ചെയ്യണേ. അങ്ങനെ നീ പോയി കഴിഞ്ഞാലോ യുദ്ഫഉൻ മുസ്തമിഉൽ ഖുർആനി ബൽ വദുനിയാ. ഭൗതിക ലോകത്തെ വിപത്തുകളെ തൊട്ട് അല്ലാഹു കാക്കും. സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹു തൗഫീഖ് തരട്ടെ. ആക്സിഡന്റ് ഒന്നും ഉണ്ടാവൂല, നീ നിന്റെ രീതിക്ക് പോകണം. ഇപ്പൊ കണ്ടില്ല ഓരോ പിള്ളേര് എഞ്ചിനീയറിംഗ് കുട്ടികള് അല്ലെങ്കിൽ ഇന്ന കുട്ടികളൊക്കെ ഒക്കെ മറിയുന്ന അവിടെ മറിയുന്ന എന്താ സംഭവം? ജിമ്മിക്ക് കമ്മൽ തുള്ളിച്ചാടിക്കൊണ്ട് പോയട്ട, അല്ലാഹു ആക്കട്ടെ. അല്ലാതെ ഇവിടെ ദീനിന്റെ ആൾക്കാർ ഏതെങ്കിലും സിയാറത്തിന് പോയവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൽമിന്റെ മേഖലകൾക്ക് പോയവരോ ആരെങ്കിലും കൊക്കെ മറിഞ്ഞിട്ട് പോയിട്ടുണ്ടോ? പോയിട്ടില്ല, പോയിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കാത്തത് എന്ത്? കാരണം എന്താ, അവരാ വണ്ടിയിൽ എന്താണ് സലാത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കും പോവാ, നിക്കർ ചൊല്ലിയിട്ടായിരിക്കും പോവാ. മറ്റേത് ജിമ്മിക്ക് കമ്മലായിട്ടാ പോയത്, അല്ലാഹു ആക്കട്ടെ. അപ്പൊ കമ്മലിട്ട് കൊടുക്കും താഴോട്ട് കൊക്കയിലോട്ട് മറിഞ്ഞു, അല്ലാഹു ആക്കട്ടെ. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാ. വണ്ടിയിലോട്ട് കയറിയ ഉടനെ ഇത് വാതിലിന്റെയാണ്, ഇത് മാറ്റി ഖുർആനൊത്തൊന്നും വേണ്ട, വേറെ പാട്ട് വല്ലതും കണ്ടിട്ട് പാട്ടിട്ടിട്ട് എല്ലാവർക്കും അടിച്ചു പൊളിച്ചു പോകണം. ഒരു വണ്ടി എടുത്ത എല്ലാവർക്കും പിന്നെ അതാ രസം, രസം സിനിമാപ്പാട്ട് വേണം, പാട്ട് വേണം. ഉസ്താദിനെ എങ്ങനെയെങ്കിലും ദ്വാരക്കാൻ വേണ്ടി അവിടെ കയറ്റം പോകണം. ഓളിയും കുറച്ചൊക്കെ പാട്ടാണ് ഓഫി പാട്ട് ഉസ്താദിന് വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്ത ഒരു വാതിലിട്ട് കൊടുക്കും. ഉസ്താദേ ഇത് വിട്ടു നോക്കി, ഭയങ്കര സംഭവമായിട്ട് തൊട്ടിപ്പുറത്ത് ഉസ്താദ് നോക്കുമ്പോൾ ഉണ്ട് ഇവിടെ ഇരിക്കുന്ന കാസറ്റുകൾ. ഏതാ ഓരോ സിനിമയുടെ കാസറ്റ് മൊത്തം ഇവിടെ ഇരിപ്പുണ്ട്. മിക്കവരുടെ വീട്ടിലോട്ട് കയറി ചെന്നാ മതിയല്ലോ. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. എന്താണ് സ്ഥിതി? അള്ളാഹു നമ്മളെ നന്നാക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഅൻതാലിൽ ഖുർആനി ബൽ വൽ ആഖിറമാകുന്ന ഖബർ ജീവിതം മുതൽ നിനക്ക് രക്ഷപ്പെടണോ രക്ഷപ്പെടണോ, ഖബർ മുതല്ലയോ ആഖിറം തുടങ്ങുന്നത്, അവിടെ മുതൽ നിനക്ക് രക്ഷപ്പെടണോ രക്ഷപ്പെടണോ, പരിശുദ്ധമായ ഖുർആൻ നീ ഓതണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതണം. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ് നബിയേ, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ് നബിയേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അൽ ഹാലു വൽ മുർതഹീൽ, അൽ ഹാലു വൽ മുർതഹീൽ, അൽ ഹാലു വൽ മുർതഹീൽ, ഹാലിൽ നടക്കലാണ്. ഏയ് എന്തപ്പോ ഹാല് മുർത്തഹീൽ? ഫഖീല നബി തങ്ങളോട് ചോദിക്കപ്പെടുകയാണ്, വമൽ ഹാലുൽ മുർത്തഹീലു, എന്താണ് ഹാലെന്ന് പറഞ്ഞാൽ, എന്താണ് മുർത്തഹീൽ എന്ന് പറഞ്ഞാൽ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തു അത്രേ, ഇദാ ഖതമ ഖതമതൻ ഇസ്തഅനഫ ഖതമതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആൻ ഒരു പ്രാവശ്യം ഓതി തീർത്താൽ വീണ്ടും ഖുർആൻ തുടങ്ങി വെക്കുന്നവരാണ്, വീണ്ടും ഫാത്തിഹ സൂറത്ത് മുതൽ തുടങ്ങുന്നവരാണ്, വീണ്ടും ഖുർആൻ തീർക്കുന്നവരാണ്, വീണ്ടും ഫാത്തിഹ മുതൽ തുടങ്ങി വെക്കുന്നവരാണ്, വീണ്ടും ഖത്മ് തീർക്കുന്നവരാണ്, വീണ്ടും ഫാത്തിഹ മുതൽ തുടങ്ങി വെക്കുന്നവരാണ്. ഇങ്ങനെ ചെയ്യുന്നതാകുന്ന ആളിനെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഖബറിലേക്ക് വരുന്ന മനുഷ്യൻ, ഖബറിൽ വരുന്നതാകുന്ന മനുഷ്യൻ ഒരു മനുഷ്യനെ കാണുകയാണ്.
അവിടെ അതാ ഒരു മനുഷ്യന്റെ കോലത്തിൽ നിൽക്കുകയാണ്. ആ മനുഷ്യൻ ചോദിക്കുകയാണ്, ഹൽ താരിഫുനീ, നിനക്കെന്നെ അറിയില്ലയോ അറിയില്ലയോ. ഫയുഖാലു ലഹു, പറയപ്പെടും അത്രേ, ലാരിഫുക, എനിക്ക് നിന്നെ അറിയില്ല എന്ന് പറയുമ്പോ അവന് പറയുകയാണ്, അന സാഹിബുക്കൽ ഖുർആൻ, ഞാനാണ് നിന്റെ വിശുദ്ധ ഖുർആൻ. നീ ഉറക്കമടിച്ചുകൊണ്ട് ഖുർആൻ ഓതിയത് എന്നെയാണ്, എന്നെയാണ് നീ പാരായണം ചെയ്തത്. നിന്റെ കൂടെ ഞാനുണ്ട്, ഇനി മുതൽ അങ്ങോട്ടുള്ള എല്ലാ യാത്രകളിലും ഞാനുണ്ട്. അവന്റെ തലയിലേക്ക് വഖാറിന്റെ ഗാംഭീര്യത്തിന്റെ ഒരു കിരീടത്തെ അല്ലാഹു ധരിപ്പിക്കും അത്രേയെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ കാര്യം? ഖുർആൻ ഓതിയവനാണ്, ഖുർആൻ ഓതിയവനാണ്, ജീവിതത്തിൽ ഒരുപാട് സുഹൃതങ്ങൾ അനുഷ്ഠിച്ചവനാണ്. അവന്റെ തലയിലേക്ക് ഒരു കിരീടം കൊണ്ട് വെച്ചു കൊടുക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വല്ലാത്ത പ്രകാശമാണ്, വല്ലാത്ത പ്രകാശമാ, പരിശുദ്ധമായ ഖുർആൻ മനഃപാഠമാക്കിയതാകുന്ന മക്കളില്ലയോ, വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ ഉൾക്കൊണ്ടുന്ന മക്കളില്ലയോ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുത്തല്ലിമീങ്ങളെ, ഹിഫ്ദ് പഠിക്കുന്നതാകുന്ന പൊന്നുമക്കളെ, ചെറിയ പുണ്യമല്ല ഖുർആൻ ഓതുക എന്നുള്ളത്. ആ മക്കള് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുകയല്ല, സുബ്ഹി നമസ്കരിച്ചിട്ട് വൈകുന്നേരം വരെ പരിശുദ്ധമായ ഖുർആൻ ഓതുകയല്ലയോ. പുതിയ പാഠവും പഴയ പാഠവും എന്ന നിലയ്ക്ക് ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരെ, ഒരു ചെറിയ സൗഭാഗ്യമല്ല. അല്ലാഹുവിന്റെ കലാമല്ലയോ, പരിശുദ്ധ കലാമല്ലയോ, ആ കലാം ഓതാനുള്ള സൗഭാഗ്യം കിട്ടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല, ചെറിയ കാര്യമല്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഗാംഭീര്യത്താലുള്ള ഒരു കിരീടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തലയിലേ കണിയിക്കും അത്രേ. തീർന്നില്ല, തീർന്നില്ല. അവന്റെ വലതുഭാഗത്ത് ശാശ്വതികത്വം രേഖപ്പെടുത്തുകയാണ്, രാജാധികാരം അല്ലാഹു നൽകുകയാണ്. സ്വർഗലോകത്തേക്കുള്ള രാജാധികാരം അവന്റെ വലതുഭാഗത്ത് അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. ആ സ്വർഗലോകത്ത് ശാശ്വതികത്വം വസിക്കാനുള്ളതായ സർട്ടിഫിക്കറ്റും അവന്റെ കബറിൽ വെച്ച് തന്നെ അല്ലാഹു രേഖപ്പെടുത്തി കൊടുക്കുകയാണ്. തീർന്നില്ല, തീർന്നില്ല. നാളെ മഹ്ശറിലേക്ക് ഇവനെ കൊണ്ടുപോകുമ്പോ ഈ ദുനിയാവിൽ പരിശുദ്ധമായ ഖുർആൻ ഓതിയതാകുന്ന ആളുകൾ, പരിശുദ്ധമായ ഖുർആനിന്റെ വഴികളിലേക്ക് മക്കളെ പറഞ്ഞയച്ചതാകുന്ന മാതാപിതാക്കൾ, ആ മാതാപിതാക്കളെ ക്ഷണിക്കും അത്രേ, മാതാപിതാക്കളെ അല്ലാഹു വിളിക്കും അത്രേ. പനമൂരിലുള്ള എത്രയോ മുത്താലിമീങ്ങളുണ്ട്, എത്രയോ ആലിമീങ്ങളുണ്ട്, എത്രയോ ഉഹർവിയായ പണ്ഡിതന്മാരുണ്ട്. അവർക്കെല്ലാവർക്കും തന്നെ ദീനിന്റെ മാർഗത്തിലേക്ക് പറഞ്ഞയച്ചു വിട്ട പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, നിങ്ങൾ ഓരോരുത്തരെയും അല്ലാഹു വിളിക്കുകയാണ്. ആ മാതാപിതാക്കളെ ധരിപ്പിക്കുകയാണ്. സ്വർഗലോകത്തെ പട്ടുവസ്ത്രം അല്ലാഹു ധരിപ്പിക്കും അത്രേ. ഈ ദുനിയാവിൽ പുരുഷന് പട്ട് ഹറാമാണ് എങ്കിൽ ആഖിറത്തിലെ സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ സ്വർഗലോകത്തെ പട്ടുവസ്ത്രം ആ മാതാപിതാക്കൾക്ക് അല്ലാഹു ധരിപ്പിക്കും അത്രേ. പാവപ്പെടുത്താകുന്ന മാതാപിതാക്കൾ, കൃഷിപ്പണിക്കാരാകുന്ന മാതാപിതാക്കൾ, അവർ വിളിച്ചു ചോദിക്കുകയാണ്, ചോദിക്കുകയാണ്, അല്ലാഹുവേ പടച്ചറപ്പേ, ഞങ്ങൾ എന്തിനാണ് ഇത് ധരിപ്പിച്ചത് അല്ലാഹ്, എന്തിനാണ് ഇത് ധരിപ്പിച്ചത് അല്ലാഹ്, ഞങ്ങൾ എന്ത് ചെയ്തതിന്റെ പേരിലാണ് റബ്ബേ, എന്ത് നന്മ ചെയ്തതിന്റെ പേരിലാണ് അല്ലാഹ്, ഞങ്ങൾക്ക് ഈ വില കൂടിയ പട്ടുവസ്ത്രം ഞങ്ങൾക്ക് നീ ധരിപ്പിച്ചത് അല്ലാഹ്. അതെ, ചെറിയ വിലയല്ല. ലോകത്തിന്റെ നായകൻ പറയുകയാണ്, ഈ ദുനിയാവിൽ ഒരാൾക്ക് പോലും അതിന്റെ വില നിശ്ചയിക്കാൻ കഴിയുകയില്ല അത്രേ. അത്രമാത്രം വില കൂടിയ പട്ടുവസ്ത്രം
ശരീരം നാളെ മഹ്ശറിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കളുടെ ശരീരത്തിലേക്ക് അല്ലാഹു ധരിപ്പിക്കുകയാണ്, ധരിപ്പിക്കുകയാണ്. അപ്പോഴാണ് മക്കളോട് മാതാപിതാക്കൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്, അല്ലാഹുവേ ഇതെന്തിനാണ് ഞങ്ങൾക്ക് നീ ധരിപ്പിച്ചത്? അവർ രണ്ടാളുകളോട് പറയപ്പെടും അത്രേ, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഖുർആനിന്റെ വഴികളിലേക്ക് തിരിച്ചു വിട്ടത് കൊണ്ടാണ്. പനമൂരിലുള്ള പ്രിയപ്പെട്ട ഉമ്മ, പനമൂരിലുള്ള പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങൾക്ക് ഈ വില കൂടിയ പട്ടുവസ്ത്രം ധരിപ്പിക്കുന്നത് എന്ന് പറയപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഖുർആനോദനമല്ല ചെറിയ കാര്യമല്ല, ഖബർ മുതൽക്ക് അങ്ങോട്ട് കുടങ്ങാണ് അതിന്റെ കൂലി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ദുനിയാവിലും കിട്ടും അതിന്റെ പ്രതിഫലം. പറഞ്ഞു യുദുഫവൻ മുസ്തമിഇൽ ഖുർആനി, ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുന്നവന് വരെ എന്ത് കിട്ടും? എന്ത് കിട്ടും? ദുനിയാവിലെ ബലാ മുസീബത്തുകളും മാറി കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഫൈദാ ഖുറിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വആൻസിതു ലഅല്ലകും തുർഹമൂൻ ലഅല്ലകും തുർഹമൂൻ. പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ കേൾക്കുമ്പോ അത് സാഗൂദം ശ്രദ്ധ ചരിച്ച് കേൾക്കണേ. മാത്രമല്ല അങ്ങനെ കേട്ടിരുന്നാലോ, അങ്ങനെ മിണ്ടാതിരുന്നാലോ, ഖുർആൻ സാഗൂദം കർണപടം കൊടുത്തുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം തീർച്ചയായും ഉണ്ടാകും അത്രേ. ലഅല്ലക്കും തുർഹമൂൻ, തീർച്ചയായും അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവും. അങ്ങനെയാണല്ലോ ഖുർആനിൽ ലഅല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? للتحقيق ബഹുമാനപ്പെട്ട ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ ജമഉൽ ജവാമിൽ രേഖപ്പെടുത്തിയതാണ്. ഖുർആനിലെ ലഅല്ല എന്ന പദം, ലഅല്ല എന്ന അറബിയിൽ സാധാരണ എന്താണ് പറയുക, ഗ്രാമർ പ്രയോഗം എന്താണ്? ലഅല്ല ആയേക്കാം എന്നാണ്. ലഅല്ല ആയേക്കാം, ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യപ്പെട്ടേക്കാം എന്നാണ് അർത്ഥം. പക്ഷേ ഖുർആനിൽ ലഅല്ല വന്നു കഴിഞ്ഞാൽ അവിടെ അർത്ഥം മാറും. ലഅല്ല ഖുർആനിൽ വന്നാൽ അവിടെ അർത്ഥം ലിത്തഹഖീഖി, ഉറപ്പായിട്ടും ഉണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അല്ലാഹു കരുണ നൽകും, അരുണ ചെയ്യും എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഖബറിൽ പ്രകാശം കിട്ടുന്ന കാര്യം, ഖബറിൽ രക്ഷപ്പെടുന്ന കാര്യം നമ്മൾ പഠിച്ചു ആദ്യമായി. ഇനി എന്താണ് ഖബർ എന്ന് പഠിക്കാൻ പോവാണ്. എന്താണ് ഖബർ? അല്ലാത്തൊരു സംഭവം. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബറു അഫ്ളഅ മിൻഹു ശഫീഉ റസൂലുള്ളാഹി. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം, ഏറ്റവും ഭയാനകമാകുന്ന സ്ഥലം അത് ഖബറാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. പേടിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്, ശ്രദ്ധിക്കേണ്ട വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? പരിശുദ്ധമായ റജബ് 27-ന് സ്വർഗനരകം കണ്ട പ്രവാചകൻ, നരകം കണ്ടുകൊണ്ട് കണ്ട പ്രവാചകൻ, ആ നരകത്തിലെ തീക്ഷ്ണമാകുന്ന യാതരകളും നുംബരങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും കണ്ടുകൊണ്ട് കണ്ട പ്രവാചകൻ പറയുന്നു, മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബറു അഫ്ളഅ മിൻഹു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് നരകമല്ല, അത് ഖബറാണ്, ഖബറാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഖബറിൽ നമുക്ക് സന്തോഷം നൽകട്ടെ, ഖബറിൽ സന്തോഷം നൽകട്ടെ. ഖബറിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോയി വെച്ചാൽ ആദ്യമായി ഖബറുണ്ടാകുന്നത് ഖബർ അവനെ ഒന്ന് ഇടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു ആ ഇടുക്കം നമുക്ക് ഒരു ചുംബനമാക്കി അല്ലാഹു മാറ്റുമാറാവട്ടെ. ഉണ്ടാകും ആ ഇടുക്കമുണ്ടാകും തീർച്ചയാണ്. ആ ഇടുക്കം എങ്ങനെ എന്നതിനാണ് ആശങ്കപ്പെടേണ്ടത്. ഖബറെന്ന് ഇടുക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഞാൻ ഹദീസ് പറഞ്ഞുതരാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകളാകുന്ന സൈനബ ബിബിയെ ഖബറടക്കിയിട്ട് ഖബറിന്റെ സമീപത്തിരുന്ന് അല്ലാഹുവിന്റെ റസൂല് കണ്ണീർ വാർക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയാണ്. സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിച്ചു, നബിയെ മാ യുബ്കീക യാ റസൂലുള്ളാ, തങ്ങൾ എന്തിനാണ് കരയുന്നത് നബിയെ? ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലഖദ് സമിഉതു ലഗ്തതൻ മിനൽ ഖബർ സമിഅ സൗതഹ മാ ബൈനൽ ഖാഫിഖൈൻ. സദഖ റസൂലുള്ളാഹി.
എന്റെ മകളെ കബറെടുക്കിയപ്പോ ആ കബർ എടുക്കുന്ന ശബ്ദം ഞാൻ എന്റെ കർണപുടം കൊണ്ട് കേട്ടുപോയി. സഹാബ ഞാൻ മാത്രമല്ല, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ചക്രവാളങ്ങളെ ഭേദിക്കുമാറുള്ള ശബ്ദമാണ്. മനുഷ്യ ജിന്നുവർഗം ഒഴികെ ബാക്കിയുള്ള മുഴുവരും ആ ശബ്ദം കേട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അവർ രണ്ടാളുകളും കേട്ടാലേ സഹിക്കും, അവർ രണ്ടുപേരും എന്ത് ചെയ്യും, ബോധരഹിതരായി വീഴുമെന്നും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യ ജിന്നുവർഗം ഒഴികെ ബാക്കിയുള്ളവരൊക്കെ ആ ശബ്ദം കേൾക്കുന്നുണ്ട്. നമ്മൾ വാപ്പായെ കൊണ്ടുപോയി കബറിൽ വെച്ചു, ആരെങ്കിലും അറിയുന്നുണ്ടോ കബറിൽ നടക്കുന്ന പ്രതിഭാസം എന്താ, അവിടെ നടക്കുന്ന രംഗങ്ങൾ എന്താ? അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. കബറിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോയി വെച്ചാൽ ആദ്യമായി കബറിലുണ്ടാകുന്ന സംഭവമാണ് കബറെടുക്കുക. തന്റെ പ്രിയപ്പെട്ട മകളാകുന്ന സൈനബ ബിബിയെ കബറടക്കിയിട്ട് കരയുന്ന പ്രവാചകന്റെ മറുപടി അതാണ്, ലഖദ് സമിഅതു ലഗതത മിനൽ ഖബരി സമിഅ സൗതഹാ മാ ബൈനൽ ഖാഫിഖൈൻ. കിഴക്ക് ചക്രവാളങ്ങളെ പടിഞ്ഞാറ് ചക്രവാളങ്ങളെ ഭേദിക്കുമാറുള്ള ശബ്ദം ഞാൻ എന്റെ കർണപുടം കൊണ്ട് കേട്ടുപോയി സഹാബത്തെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉടനെ ഒരു അനുയായി ചോദിക്കുകയാണ്, അലി ഖാസിമുനാ കദാ, അലി ഖാസിമുനാ കദാ, നബിയേ നബിയേ, അവിടുത്തെ പ്രിയപ്പെട്ട മൂത്ത മകനാകുന്ന കാസിമിനെയും ഇപ്രകാരം കബറെടുക്കിയിരുന്നോ നബിയേ, കബറ് ഞെരുക്കിയിരുന്നോ നബിയേ. അവിടുത്തെ മകനെ കൊണ്ടുപോയി കബറെടുക്കിയപ്പോഴും കബറെടുക്കുന്ന ശബ്ദം കേട്ടിരുന്നോ നബിയേ, കേട്ടിട്ടുണ്ടോ നബിയേ. മകളെ കബറടക്കിയപ്പോ ഈ ശബ്ദം കേട്ടെന്ന് പറഞ്ഞാ മൂത്ത മകനെ കബറടക്കിയപ്പോ ഇങ്ങനെയായിരുന്നോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നഅം യാ സബാ വലൽ ഇബ്രാഹീം അല്ലദീ അസറ മിൻഹു. എന്റെ പ്രിയപ്പെട്ട മൂത്ത മകനാകുന്ന കാസിമിനെ മാത്രമല്ല, ഇപ്പോൾ മരണപ്പെട്ടതാകുന്ന സൈനബ ബിവി എന്ന മകളെ മാത്രമല്ല, എന്റെ കൊച്ചുമകനാകുന്ന ഇബ്രാഹിം എന്ന പൊന്നു മകനെ പോലും ഖബർ വെറുതെ വിട്ടില്ല സാബ. ഖബറെടുക്കുന്ന ശബ്ദം ഞാൻ എന്റെ കർണപുടം കൊണ്ട് കേട്ടുപോയെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം സുയൂത്തി റഹിമഹുല്ല പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബാദികളെ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കളെ മഹത്തുക്കളെയൊക്കെ കബറെടുക്കി എന്ന് പറഞ്ഞാൽ അവരുടെ വാരിയല്ലുകൾ കോർത്തിട്ടോ അല്ലെങ്കിൽ തലച്ചോറ് പൊട്ടിത്തെറിച്ചിട്ടോ അത്തരത്തിലൊരു രീതിക്കല്ല, മറിച്ചൊരു ചുംബനം കൊടുത്തിട്ട് മാറുകയാണെന്ന് സയ്യിദുന ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹിമഹുല്ല അവിടുത്തെ ഷറഹു സുദൂർ എന്ന മഹത്തായ ഗ്രന്ഥത്തിലൂടെ രേഖപ്പെടുത്തുകയാണ്. എന്നാൽ മുനാഫിക്കുകൾ, കപട വിശ്വാസികൾ, അവിശ്വാസികൾ അവരെ ഖിയാമത്ത് നാള് വരെ കബർ വന്ന് ചേർന്ന് എടുക്കുമെന്നും ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹിമഹുല്ലാ. വലിയ മഹാനാണ് ഇമാം സുയൂത്തി. ഇമാം സുയൂത്തി റഹിമഹുല്ലാ കൈവെക്കാത്തതാകുന്ന ഒരു ഫന്നുമില്ല, എല്ലാ ഫന്നിലും അദ്ദേഹം കിതാബ് രചിച്ചിട്ടുണ്ട്. മഹാനുഭാവം പറയാൻ, എല്ലാ ദിവസവും എല്ലാ സമയത്തും എപ്പോഴും കബറെടുക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അത് കപട വിശ്വാസികൾ, ബിദഅത്തിന്റെ ആളുകൾ, മോശപ്പെട്ട ആളുകൾ, അവിശ്വാസികൾ, അവരെ എപ്പോഴും കബർ വന്ന് എടുക്കും. തലച്ചോറും ശരീരത്തിലെ അവയവങ്ങളും വാരിയല്ലുകളും കോർത്തിണക്കും, വല്ലാതെ പ്രയാസത്തിലേക്ക് എത്തും, വീണ്ടും പൂർവപരി ഭംഗിയായി പഴയ രീതിയിലേക്ക് എത്തും, വീണ്ടും കബറെടുക്കും. ഇങ്ങനെ ഖിയാമത്ത് നാള് വരെ തുടർന്നു കൊണ്ടിരിക്കുമെന്ന് ഇമാം സുയൂത്തി റഹിമഹുല്ലാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അതിൽ നിന്ന് രക്ഷപ്പെടണം. അതാണ് നമ്മുടെ ദുആ. അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഖബർ എന്തായാലും വന്ന് എടുക്കും. അതൊരു ചുംബനം പോലെ ആയിട്ട് മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് കരയുകയാണ്. കാരണം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കബറെടുക്കിയപ്പോ കബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് പ്രവാചകനെ കരയാനുള്ള കാരണം കബറെടുക്കുന്ന ശബ്ദം കേട്ടു എന്നുള്ളതാണ്. കബറെടുക്കുന്ന ശബ്ദം കേട്ടുപോയി. അപ്പൊ എന്താണ് അവസ്ഥ, എന്താണ് അവസ്ഥ അറിയില്ലല്ലോ, ഉള്ളിലുള്ള കാര്യമല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കരയുമ്പോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായികളും കരയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് മുമ്പാകെ പറഞ്ഞു മാത്രേ, ഫവല്ലാഹി ഇന്ന ലിൽ ഖബരി ലഗതതാ
സഹാബത്തെ സഹാബത്തെ, എന്റെ പ്രിയപ്പെട്ട മകളെയും എന്റെ പ്രിയപ്പെട്ട മക്കളെയും ഖബറെടുക്കി എന്നുള്ള ശബ്ദം കേട്ടിട്ട് ആ വർത്തമാനം കേട്ടുകൊണ്ട് കരയുന്ന സഹാബത്തെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഇതാ തീർച്ചപ്പെടുത്തി പറയുകയാണ്, ഈ ലോകത്തിന്റെ സംരക്ഷകനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ഇന്നലിൽ ഖബറി ലഗത്ത, നിശ്ചയം ഖബറിന് ഇടുക്കമുണ്ടത്രേ, ഖബറിനൊരു ഇടുക്കമുണ്ടത്രേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖബറിനൊരു ഇടുക്കമുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി, എന്തായാലും ഖബറെടുക്കും. എന്നിട്ട് അല്ലാഹുവിൻ റസൂലിനെ ആ ഹദീസിനോട് ചേർത്തു വെച്ച് പറയുകയാണ്, ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, അതിന്റെ ഞെരുക്കത്തിൽ നിന്ന്, അതിന്റെ പ്രയാസത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ എന്റെ അനുയായിയായ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നുവെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ എന്റെ അനുയായിയായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നുവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ആരാണ് സഅദ് ഇബ്നു മുആദ് എന്ന് ഇനി പഠിക്കണം. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായിയാണ്, അൻസാരികളുടെ നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മദീനയിലേക്ക് കടന്നു വരുമ്പോൾ തോല അൽ ബദറു അലൈന മിൻ സനിയാതിൽ വദാ വജബ ശുക്റു അലൈന മാ ദഅ ലില്ലാഹി ദാ എന്ന് അള്ളാഹുവിന്റെ റസൂലിനെ വരവേറ്റുകൊണ്ട്, പ്രവാചകരെ വരവേറ്റുകൊണ്ട് മദഹ് കീർത്തനങ്ങൾ പാടിയ അനുയായികളുടെ നേതൃപടവും അലങ്കരിച്ച വ്യക്തിയാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ഉറക്കെ പറ പോരല്ലോ, ഒന്നുകൂടി ആ അങ്ങനെ പറ, മറ്റേ കൊച്ചാപ്പാടെ പേര് കേട്ടോ, അനക്കോ ഇല്ലല്ലോ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു സാധാരണക്കാരനല്ല, അൻസാരികളുടെ നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തുമായി പ്രവാചകർ ഇൽമിന്റെ ചർച്ചയിൽ ഇരിക്കുമ്പോ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മാത്രേ, ഖോമോലി സയ്യിദക്കും നിങ്ങളുടെ നേതാവ് കടന്നു വരുന്നുണ്ട്, ആ നേതാവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ചരിത്രം സാക്ഷിയാണ്, തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കാൻ പഠിപ്പിച്ചതായ ഒരേ ഒരു വ്യക്തിത്വം അത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക, കാരണം എന്താ, അൻസാരികളുടെ നേതാവാണ്. അദ്ദേഹത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക സയ്യിദുന റസൂലുള്ളാഹി. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് സഹാബത്ത് ഓടി വന്നു. പ്രവാചകരോട് പറഞ്ഞു, നബിയേ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയി. നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി മയ്യത്ത് കുളിപ്പിച്ച് മയ്യത്ത് കട്ടിലേക്ക് എടുത്തു വെച്ച് ജനാസ തോളിലേറ്റുകൊണ്ട് സഹാബത്ത് ദാ പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുയായികൾ നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലെ കാല് നിലത്ത് കുത്തുന്നില്ല, കാല് നിലത്ത് കുത്തുന്നില്ല. ങ്ങളെ നോക്കുമ്പോ ഉപ്പൂറ്റിയുടെ ഭാഗം പ്രവാചകൻ കുത്തുന്നില്ല, പിന്നെ വിരലിങ്ങനെ കുത്തി കുത്തി പ്രവാചകൻ പ്രയാസപ്പെട്ട് നടക്കട്ടെ. എന്തു പറ്റി നബിയോട് ചോദിച്ചു, മലക്കയ റസൂലുള്ളാ, ഏ നബി എന്ത് പറ്റിയത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ കല്ലിൽ ഒരു മുള്ളു തറച്ചിട്ടോ കാലിൽ ഒരു മുള്ളു തറച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചരൽക്കല്ല് പതിഞ്ഞിട്ടോ ഒന്നുമല്ല ഞാൻ ഇങ്ങനെ നടക്കുന്നത്. 70,000 മലക്കുകളെ 70,000 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സഅദ് ഇബ്നു മുആദിന്റെ മരണവാർത്ത അറിഞ്ഞതുകൊണ്ട് ഉടനെ സൃഷ്ടിക്കുകയും ഈ ഭൂമിയിലേക്ക് ഇറക്കുകയും ചെയ്തു. അത്രേ 70,000 മലക്കുകൾ മുഴുവനും ഈ മദീനത്തെ തെരുവിലൂടെ നടന്നിട്ട് എനിക്കെന്നെ കാല് നില ത്തുകുത്താൻ കഴിയുന്നില്ല സാബായെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
മലക്കുകളുടെ ആധിക്യത്താൽ എനിക്ക് എന്റെ കാല് നിലത്ത് കുത്താൻ കഴിയുന്നില്ല, അത്രത്തോളം തിങ്ങി നിരങ്ങിയപ്പോ ഈ റോഡിൽ കൂടെ മലക്കുകൾ പോകുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ആള് നിസ്സാരക്കാരനാണോ? തീർന്നില്ല. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണ വാർത്ത കേട്ടപ്പോ അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങിപ്പോയ അത്രേ വിറങ്ങലിച്ചു അത്രേ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിന്റെ മരണ വാർത്ത കേട്ടപ്പോ, സൃഷ്ടികളിൽപ്പെട്ട ഒരു വ്യക്തിയുടെ മരണ വാർത്ത കേട്ടപ്പോഴത്തേക്കും അർശ് കുലുങ്ങി. സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ ചരിത്രം പഠിച്ചു വെക്കണം നമ്മൾ. അപ്പൊ അങ്ങനത്തെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് എഴുന്നേറ്റ് നിൽക്കുക നിങ്ങളുടെ നേതാവാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ മരണപ്പെട്ടുമ്പോ അല്ലാഹുവിന്റെ അർശ് പോലും വിറങ്ങലിച്ചതാകുന്ന സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ, ആ ജനാസ അനുഗമിക്കുമ്പോ വിരൽ കുത്തിക്കൊണ്ട് കടന്ന പ്രവാചകരോട് ചോദിച്ചു, എന്തിനാണ് ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോ 70,000 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് ഇറക്കി, ആ മലക്കുകൾ ഈ മദീനത്തെ തെരുവിലൂടെ നടക്കുന്നത് കാരണമായിട്ട് എനിക്ക് എന്റെ കാലുകുത്താൻ കഴിയുന്നില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വർണ്ണ വലിപ്പം പറഞ്ഞ സഅദ് ഇബ്നു മുആദിന്റെ ജനാസ ഖബറിലേക്ക് വെച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലഖദ് സമിഉതു ലഗതത മിനൽ ഖബർ, ഖബർ എടുക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. സയ്യിദുനാ റസൂലുള്ളാഹി. ചിന്തിച്ചു നോക്ക്, ഇപ്പൊ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? മലക്ക് ആകെ ഇപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് മലക്കുണ്ടായിട്ട് തെറ്റെഴുതാനേ സമയമുള്ളൂ, വേറെ മലക്കൊന്നും ഇറങ്ങിയിട്ടില്ല. മലക്കിങ്ങനെ ചേഞ്ച് ചെയ്യും കേട്ടോ, അങ്ങനെയാണ്. നമ്മുടെ വലത്ത് റക്കീബ് എത്തിയത് മലക്ക് എന്താണ് ചേഞ്ച് ആവും എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഏ അതൊരു പുതിയ അറിവാണല്ലോ, അതേ ചേഞ്ച് ആണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, യതആഖബു ഫീകും മലായികത്തുൽ ലൈലി വ മലായികത്തുൻ നഹാർ യജ്തമിഊന ഫീ സലാത്തി സുബ്ഹി വ ഫീ സലാത്തിൽ അസ്രി. ഹബീബായ റസൂലുള്ളാഹി, മലായികത്തുൽ ലൈലി വ മലായികത്തുൻ നഹാർ, പകലിലും അതുപോലെ തന്നെ രാത്രിയിലും മലക്കൾ ഇങ്ങനെ ചേഞ്ച് ആവും. ഒരു കൂട്ടം മലക്കുകൾ എപ്പോ ഇറങ്ങി വരും? സുബൈക്ക് വരും. അപ്പൊ സുബൈ വരെ